വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ വന്നിട്ട് നമുക്ക് നമ്മളുടെ വീട്ടിൽ തന്നെ എങ്ങനെ നമ്മളുടെ ഹെയർ സ്ട്രെയിറ്റ് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. പെർമനന്റ് സ്ട്രെയിറ്റനിങ് അല്ല, സ്ട്രെയിറ്റ്നർ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമ്മളുടെ ഹെയർ സ്ട്രെയിറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. ചിലർക്ക് പെർമനന്റ് സ്ട്രെയിറ്റനിങ് ചെയ്യാൻ താല്പര്യമില്ലായിരിക്കും, എന്നാലും നമ്മൾ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ മുടി ഒന്ന് ഒതുങ്ങി നല്ല സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കണം എന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത്. ഞാൻ ചെയ്യുന്ന മെത്തേഡാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ എന്താ സ്ട്രെയിറ്റനിങ് ചെയ്തിട്ടുള്ള ശേഷമാണ് ഒരു ഇൻട്രോ എടുക്കുന്നത്. അപ്പം ഈ ഒരു രീതിയിൽ എങ്ങനെ നമ്മളുടെ ഹെയർ നല്ല സിൽക്കി ആയിട്ട് കിടക്കുന്ന രീതിയിൽ സ്ട്രെയിറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് കേട്ടോ ഞാനിന്ന് കാണിച്ചു തരുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കാം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടമായാൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ. പിന്നെ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കാം കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോവാം. ഹെയർ സ്ട്രെയിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഇപ്പൊ ഇതാ എന്റെ ഹെയർ ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത്. ഞാൻ ലാസ്റ്റ് ഡിസംബറിൽ എന്റെ ഹെയർ കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇപ്പൊ അതിന്റെ എഫക്റ്റ് ഒക്കെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല ഞാൻ എന്റെ ഹെയർ കട്ട് ചെയ്യുകയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഹെയർ സ്ട്രെയിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ടാങ്കിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് റിമൂവ് ചെയ്യണം. അപ്പം ഞാനിവിടെ സ്ട്രീക്സിൻ്റെ ഹെയർ സെറർ ആണ് എടുത്തിട്ടുള്ളത്. ഹെയറിൻ്റെ തുമ്പിൽ മാത്രം കേട്ടോ, സ്കാൽപ്പിൽ നമ്മൾ ഹെയർ സെറർ അപ്ലൈ ചെയ്യാനായിട്ട് പാടില്ല. അത് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു വൈറ്റ് ടൂത്ത് കോംബ് വെച്ചിട്ട് ഒന്ന് നമ്മളുടെ ഹെയർ ചീക കൊടുക്കാം കേട്ടോ. നമ്മൾ ഹെയർ ടാങ്കിൾ കളയുന്ന സമയത്ത് എപ്പോഴും താഴേന്ന് മുകളിലേക്ക് വേണം കേട്ടോ ചീകാനായിട്ട്. അപ്പം എനിക്ക് ഷോർട്ട് ഹെയർ ആയതുകൊണ്ട് എൻ്റെ ഹെയറിൽ അധികം ടാങ്കിൾസും ഇല്ലായിരുന്നു കേട്ടോ. എന്നാലും ഞാൻ എപ്പോഴും സ്ട്രെയിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഒരു സ്റ്റെപ്പ് എപ്പോഴും ചെയ്യാറുണ്ട്. ഇപ്പം നമ്മളുടെ ടാങ്കിൾസ് എല്ലാം റിമൂവ് ആയിട്ടുണ്ട്. നമ്മൾ ഇനിയും ഹെയർ സ്ട്രെയിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഉറപ്പായിട്ടും ഒരു ഹെയർ പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഞാനിവിടെ ബി ബ്ലെൻഡിൻ്റെ ഹെയർ പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഞാൻ ദാ ഇതേപോലെ ഹെയറിൽ നന്നായിട്ട് തന്നെ അടിച്ചു കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട്. നമ്മളിപ്പോൾ ഫുള്ള് ഹെയർ ആണല്ലോ സ്ട്രെയിറ്റ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഫുള്ളായിട്ട് തന്നെ നല്ല രീതിയിൽ ഞാനിവിടെ ഹെയർ പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. നമ്മളിങ്ങനെ സെക്ഷൻ സെക്ഷൻ ആയിട്ട് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും കേട്ടോ. ഇപ്പം എനിക്ക് ഹെയറിന് അധികം തിക്നെസ് ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ രണ്ട് സെക്ഷനായിട്ട് എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണേ. ഓക്കെ, അപ്പം നമുക്ക് ഇനി ഹെയർ സ്ട്രെയിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഞാനിവിടെ ഐക്കോണിക്കിൻ്റെ സ്ട്രെയിറ്റ്നർ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾ എപ്പോഴും സ്ട്രെയിറ്റ്നർ വാങ്ങിക്കുമ്പം ഇതിൽ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്ട്രെയിറ്റ്നർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത് ഞാൻ എൻ്റെ വർക്കിൻ്റെ ആവശ്യത്തിനായിട്ടും കൂടെ വാങ്ങിച്ചതാണ്. എൻ്റെ ആദ്യത്തെ പ്രൊഫഷണൽ സ്ട്രെയിറ്റ്നർ ആണ് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ സ്ട്രെയിറ്റ്നർ ഞാനിവിടെ 170 ഡിഗ്രിയിലാണ് ഇട്ടിട്ടുള്ളത്. അത് നമ്മളുടെ ഓരോരുത്തരുടെയും ഹെയറിൻ്റെ ടെക്സ്ചറിനനുസരിച്ചും ടൈ ഹെയറിൻ്റെ ടൈപ്പിനനുസരിച്ചും നമുക്ക് ടെമ്പറേച്ചർ മാറ്റി കൊടുക്കാവുന്നതാണ്. എൻ്റെ മുടിയിൽ ഞാൻ ഓൾറെഡി കളർ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ മുടിക്ക് അധികം തിക്നെസ്സും ഇല്ല. അപ്പോൾ അത് കാരണം ഞാനിവിടെ ടെമ്പറേച്ചർ കുറച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുള്ള, അതായത് കളറിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള മുടിയിൽ നമ്മൾ അധികം ചൂടിട്ടിട്ട് ഹെയർ സ്ട്രെയിറ്റ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. മാക്സിമം ഒരു 190 അതുവരെയൊക്കെ ഇട്ടാൽ മതിയേ. പിന്നെ നല്ല തിക്ക് ഹെയർ ആണ്, ഭയങ്കര കേളി ഹെയർ ആണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതിനുശേഷം ഞാനിവിടെ ഹെയർ രണ്ട് സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ക്ലിപ്പ് വെച്ചിട്ട് രണ്ട് സൈഡിലും ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാനിവിടെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് കുറച്ച് മുടി വീതം എടുത്തിട്ടാണ്. നമ്മൾ എപ്പോഴും സ്ട്രെയിറ്റ് ചെയ്യുമ്പം കുറച്ച് കുറച്ച് മുടി വീതം വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ കിട്ടുന്നത്. അപ്പോൾ കുറച്ച് മുടി എടുത്തിട്ട് ബാക്കി നമ്മളിവിടെ ക്ലിപ്പ് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു സെക്ഷൻ മൂടി നമ്മൾ ചീപ്പ് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ചീകി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നന്നായിട്ട് ഇങ്ങനെ വലിച്ചു പിടിച്ചുകൊണ്ട് നമുക്ക് സ്കാൽപ്പിൽ നിന്ന് 1 ഇഞ്ച് വിറ്റിട്ട് ബാക്കി ഭാഗം മൊത്തം നമുക്ക് ഇതുപോലെ സ്ട്രെയിറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ സ്ട്രെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സെക്ഷൻ സെക്ഷൻ ആയിട്ട്, ഇപ്പം ഞാനിവിടെ ഒരു സെക്ഷൻ മുടി എടുത്തിട്ട് പകുതി വരെയാണ് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം താഴത്തോട്ടുള്ള ഭാഗം നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ഒറ്റയടിക്ക് താഴെ വരെ സ്ട്രെയിറ്റ് ചെയ്യുന്നതിന് പകരം എന്താ ഈ ഒരു രീതിയിൽ സ്ട്രെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ കിട്ടുന്നത്. പ്രത്യേകിച്ച് ചീപ്പ് വെച്ച് ഇങ്ങനെ കോംബ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മുടി സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും, നല്ല സിൽക്കി ആയിട്ട് കിടക്കാനായിട്ട് നമുക്കിത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും കേട്ടോ.
അപ്പൊ അങ്ങനെ ഞാൻ ഈ ഒരു സൈഡ് ഫുള്ളൊന്ന് സ്ട്രെയിറ്റ് ചെയ്തെടുക്കാണ് കേട്ടോ. അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ സ്ട്രെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സലൂണിലൊക്കെ പോയി ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു സിൽക്കി ആയിട്ട് കിടക്കുന്ന നല്ലൊരു പെർഫെക്റ്റ് ലുക്കാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. നിങ്ങൾ ഈ ഒരു മെത്തേഡ് അല്ല ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മുടി മുകളിൽ നിന്ന് താഴെ വരെ ഒറ്റയടിക്ക് സ്ട്രെയിറ്റ് ചെയ്യുന്നതിന് പകരം, ഇപ്പം എൻ്റെ മുടി ഷോർട്ട് ആയതുകൊണ്ട് ഞാൻ രണ്ട് സെക്ഷനായിട്ട് ആണ് ഹെയർ സ്ട്രെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ മുടി കുറച്ചും കൂടി ലെങ്തി ആയിട്ടുള്ള മുടിയാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 സെക്ഷൻ ആയിട്ട് ആദ്യം ഒരു സെക്ഷൻ സ്ട്രെയിറ്റ് ചെയ്യുക, അതിനുശേഷം താഴത്തോട്ട് സ്ട്രെയിറ്റ് ചെയ്യുക, പിന്നെ മൊത്തത്തിൽ സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യുമ്പം നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ നമുക്ക് കിട്ടുന്നത്. ഒരു സൈഡ് ഫുള്ളായിട്ട് ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ രണ്ട് സൈഡിലും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ കണ്ടില്ലേ. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിലെ ഹെയർ കൂടി ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ചെയ്തപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ഹെയർ സെക്ഷൻ എടുത്തെടുത്താണ് ചെയ്തത്. അപ്പൊ ഞാൻ ഇപ്പോഴത്തെ ലെഫ്റ്റ് സൈഡിൽ ഞാൻ താഴെ വശത്തുനിന്ന് സെക്ഷൻ എടുത്തൊന്ന് ചെയ്ത് കാണിക്കാം. എനിക്ക് എപ്പോഴും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് സ്ട്രെയിറ്റ് ചെയ്ത് എടുക്കുമ്പോഴാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അത് ഫോളോ ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും രണ്ട് മെത്തേഡും ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമേ. അപ്പൊ ഇതാ നമ്മൾ ഹെയർ ഫുള്ളായിട്ട് ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് കേട്ടോ ഫൈനൽ റിസൾട്ട്. നിങ്ങൾ ഈ ഒരു മെത്തേഡിലല്ല ഹെയർ സ്ട്രെയിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ കേട്ടോ. ഇതിന്റെ റിസൾട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രെയിറ്റ്നറിനെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാറ്റം വരാം. എനിക്ക് ഈ റിസൾട്ട് ഞാൻ നെക്സ്റ്റ് ഞാൻ 2 ദിവസം ഇരിക്കുമ്പോഴാണ് ഹെയർ വാഷ് ചെയ്യുന്നത്. അതുവരെ എനിക്ക് ഇതിന്റെ ആ ഒരു സ്ട്രെയിറ്റനിങ് എഫക്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടും പോസിറ്റീവ് ആയിട്ടിരിക്കുക. ബൈ ബൈ.